രണ്ടായിരത്തി ആറിൽ നോയിഡയിൽ നടന്നിട്ടുള്ളൊരു സീരിയൽ ഉണ്ട് നിഹാരി കേസ് എന്നായിരുന്നു അതിൻ്റെ പേര് അതിനെ ബേസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സോടെ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് സെക്ടർ തേർട്ടി സിക്സ് അല്ല ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഈ ഒരു കേസിന് വേണമെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി മോഡിൽ വേണമെങ്കിൽ അവതരിപ്പിക്കായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഇതേപോലത്തെ ഒരുപാട് നല്ല ഡോക്യുമെൻ്ററീസ് ഉണ്ട് പക്ഷേ അതിനൊരു സിനിമാറ്റിക് അപ്രോച്ചോടെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഒരു ത്രില്ലിംഗ് മൊമെൻ്റ്സിനോട് നിർത്താൻ വേണ്ടി ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ആൻഡ് ഈ സിനിമ എല്ലാ തരത്തിലുള്ള ആസ്പെക്ട്സും ആ ഒരു കേസിൻറ്റേതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കാണിക്കുന്നുണ്ടെന്ന് പറയാം അതുതന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു വൺ സൈഡഡ് അല്ല അത് ഇപ്പോൾ വിക്റ്റമിന്റെ സൈഡും ദൻ ഇത് ചെയ്ത ആളുടെ സൈഡും അവർ അവർ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ച കാരണം അവരുടെ ബാക്ക് സ്റ്റോറി എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട് എൻ്റെ സിനിമയിൽ അതേപോലെ തന്നെ പോലീസ് സിസ്റ്റത്തിൻ്റെ വീഴ്ച വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ പോലീസുകാർ വളരെ ലേസി ആയിട്ടാണ് ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മോട്ടീവ് എങ്ങനെയാണ് ഈ ഒരു കേസിലേക്ക് എത്തിപ്പെട്ടതെന്നൊക്കെയാണ് സിനിമ ഒരു ഫിക്ഷണൽ മോഡിലൂടെ പോകുന്നുണ്ട് പക്ഷേ യഥാർത്ഥ സംഭവത്തിൽ ഇങ്ങനൊന്നുമല്ല കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഡയറക്റ്റായിട്ട് വൺ അനാസ്ഥയായിരുന്നു പോലീസുകാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമാറ്റിക് അപ്രോച്ചിലേക്ക് വന്നപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളതെന്ന് പറയാം സോ ഈ കേസ് നടന്ന സ്ഥലവും അത് എന്തിനാണോ അവിടെ നടന്ന് അതിൻ്റെ ഒരു ടെറൈൻ എന്താണ് ഇപ്പോൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് സ്ലം ഉണ്ട് സോ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്താലും ഒന്നും ചോദിക്കില്ല എന്നുള്ളൊരു മോഡ് അറിഞ്ഞിട്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഒരുപാട് ചെറിയ കുട്ടികളാണ് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നത് സോ ഒരു മിസ്സിംഗ് കേസിൽ ഒന്നുപോലും അന്വേഷിക്കാതെയാണ് ഇത്രയും എത്ര എണ്ണം എന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാവും ഈ കേസിനെ പറ്റി എനിക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് അവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ നമുക്കതാണ് ആൻഡ് ഓൾസോ ഒരു ഓപ്പൺ എൻഡിങ്ങിലാണ് സിനിമ നമുക്ക് നിർത്തിയിട്ടുള്ളത് ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ ഇതേപോലത്തെ പല കേസുകളും ഇന്നും അൺസോൾവ് ആണ് കേസ് ക്ലോസ്ഡ് ആണ് ഇതിൽ പ്രതി എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ തന്നെ വെറുതെ വിട്ടിട്ടുണ്ട് ഇതുപോലത്തെ പല കേസുകളുണ്ട് നെറ്റ്ഫ്ലിക്സിൽ തന്നെ കുറേ ഡോക്യുമെൻ്ററീസ് ഉണ്ട് അതിൽ ഒരെണ്ണ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഒരു സീരിയൽ കില്ലർ ആള് ഈ കൊന്നിട്ട് തലകൊണ്ട് വെക്കുന്നത് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് അവിടെയുള്ള ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനുകളിൽ അന്നിട്ട് പോലെ ഇത് ഇവർക്കിത് പിടിക്കാൻ പറ്റിയില്ല ഒരാൾ മൊഴി കൊടുത്ത് ഈ പ്രതിയായിട്ടുള്ള ആളുടെ കൂട്ടുകാരനാണ് മൊഴി കൊടുത്ത് ഇദ്ദേഹത്തെ പിടിച്ചത് സോ അങ്ങനെ ഒരാളെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോടതി വെറുതെ വിട്ടു സോ ആ ഡോക്യുമെന്ററിയിൽ ഈ മൊഴി കൊടുത്ത ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരാൾ കരഞ്ഞിട്ട് പറയാണ് എന്ത് തേങ്ങയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത്രയും പേരൊക്കെ കൊന്നിട്ട് എവിഡൻസ് ഇല്ലാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിടുമ്പോ ഇയാൾ ഈ മൊഴി കൊടുത്ത ആളെ ഇങ്ങനെ സമാധാനത്തോട് ജീവിക്കുന്നു പറഞ്ഞ് എപ്പോഴാ ആളുടെ തല പോവാന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു ടെൻഷൻ പ്രോപ്പറായിട്ട് നമുക്ക് കാണിച്ചതാണ് ഇതേപോലെ തന്നെ ഈ കേസിലും സസ്പെക്ട് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ റീസൻറ്റ് ഒരു രണ്ട് വർഷം മുമ്പ് വെറുതെ വിട്ടു വേണ്ടത്ര തെളിവുകൾ ഇല്ലാന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ കോടതിയുടെ അവസ്ഥ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പാളിച്ച എന്നൊക്കെ വ്യക്തമായിട്ട് ഈ സിനിമയെ ഒന്നും കൂടി ഓർപ്പിക്കുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള സിനിമകൾ ഇടയ്ക്ക് വരുന്ന നല്ലതാണ് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കൊറിയൻ ജപ്പാനീസ് അവിടുത്തെ സീരിയൽ കില്ലർ സൈക്കോ കില്ലർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ നമ്മളെ അറിയാതെ നമ്മളെ പോലെ തന്നെ ഇരിക്കുന്ന ഇതേ മൈൻഡുള്ള ഒരുപാട് പേരുണ്ട് സോ അങ്ങനെയുള്ള ഒരു കേസും അതുമായി ബന്ധപ്പെട്ടുള്ളൊരു കഥയാണ് പ്രധാനമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നത് സോ ആസ് എ മൂവി നല്ല ഗ്രിപ്പിംഗ് ആയി തുറക്കുന്ന ഒരു അവസാനം വരെ ത്രി ആയിട്ട് കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് സഹായിച്ചിട്ടുണ്ട് സോ തീർച്ചയായിട്ടും കണ്ടുനോക്കുക സെക്ടർ തേർട്ടി സിക്സ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് എല്ലാ ഭാഷകളും ഉണ്ട് മലയാളം വെച്ച് ഞാൻ തമിഴ് കണ്ടത് നല്ല ഡബ്ബൊക്കെ തന്നെയായിരുന്നു സോ കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴ്ക്കം കം ചെയ്യാം മറ്റൊരുപാട് അടുവീനും കാണാം നന്ദി